ഹേ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം ജി വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തേയും പോലെ തന്നെ നമ്മുടെ നാട്ടിലും വെള്ളമൊക്കെ കയറി ഒരുമാതിരി പരുവായി കിടക്കുകയാണ്. അപ്പോൾ മഴ കാരണം നമ്മൾ ഈ വീഡിയോ 3 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസത്തെയും വിഷ്വൽസ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ ചെയ്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇപ്പോൾ എങ്ങനെ വെള്ളവും ഒക്കെ കൂടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഇതാകുന്നില്ല, നമുക്ക് നേരെ വീഡിയോ ഇട്ടു. അപ്പോൾ ഐസ്തേ നമ്മുടെ ഇവിടെ ആദ്യം വെള്ളം കയറുന്ന ഇവിടൊക്കെയാണ്. അതെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മൊത്തം വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഇവിടുത്തെ സൺസെറ്റ് പൊളി വ്യൂ ആണ് ഈ രണ്ട് തെങ്ങിൻ്റെ ഇടയ്ക്കൂടെ നിന്ന്. ആ തെങ്ങാണിത്, ഇതിൻ്റെ ഇടയ്ക്കൂടെ നല്ല പൊളി വ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ മുങ്ങി തുടങ്ങി. നമ്മളിവിടെ ശരിക്കും ആദ്യം വെള്ളം കയറുന്ന ഇവിടാണ്. പിന്നെ അന്ന് മീൻ വളർത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ കുളമാണ് ഇതേണ്ടി കാണുന്നത്. അതിപ്പോൾ 6 കയറി കുളം ഏതാ ആറേതാന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്. 2 വർഷത്തെ പ്രളയവും കൊണ്ട് ആൾക്കാരെല്ലാം ഒരുപാട് പഠിച്ചു നമ്മളൊക്കെ, അതുകൊണ്ട് നമുക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതെ, ഇതൊക്കെയാണ് ഇവിടുത്തെ വ്യൂ. മൊത്തം വെള്ളം കയറി ഒരു പരുവായി തുടങ്ങിയിരിക്കുകയാണ്. പിന്നിപ്പോൾ എന്തോ അവസ്ഥ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പം അതെ, ഇവിടെ കുറേ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ വലയിട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. ദൂരെ പിള്ളേരൊക്കെ വള്ളത്തിൽ പോകുന്നുണ്ട്. ശരിക്ക് കാണാൻ പറ്റുന്നു, വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചങ്ങാടമൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രസമായിരിക്കും ഇവിടെയൊക്കെ. അപ്പോൾ അതെ, ഇവിടെ ഇന്നിപ്പോൾ 1 ഓഗസ്റ്റ് 1:30 ആയിട്ടോ, ടൈം 1:30 ആയിട്ടുണ്ട്. ഇവിടെ റോഡിലൊക്കെ വെള്ളം കയറി തുടങ്ങി. ഇപ്പോൾ കളക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം പമ്പ ഡാം തുറന്നു വിടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പമ്പ നദിയിലെ വെള്ളമാണേലും നമ്മുടെ അച്ചൻകോവിലെ ആണേലും ഞങ്ങളുടെ ഏരിയ മൊത്തം വെള്ളമായിരിക്കും. ഇതേ ഇവിടെ റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഗ്രാമത്തിലെ മെയിനാണ് അച്ചു കേട്ടോ. അച്ചു ഇവിടെ ഒപ്പം ഉണ്ട്. N95 സെക്കൻഡ് ക്വാളിറ്റി മാസ്ക് ഒക്കെ വെച്ചേക്കുന്നത്. അതെ, പെരിങ്ങലപ്പുറത്തെ മെയിൻ ഇവിടെ നിപ്പുണ്ട്. എടാ എന്തോ നിനക്ക് പറയാനുള്ളത്, കഴിഞ്ഞ വട്ടം കഴിഞ്ഞ 2 പ്രളയത്തിന് ഇവന്റെ വീട്ടിലൊക്കെ വെള്ളമൊക്കെ അറിയായിരുന്നു കേട്ടോ. എന്തോ പറയാനുണ്ട്? വളരെ നല്ല അഭിപ്രായം. ഈ വെള്ളത്തിന്റെ ഒരു നേട്ടം കണ്ടിട്ട് അത്യാവശ്യം നമുക്ക് കഴിഞ്ഞ 2 വർഷത്തെ പ്രളയം പോലെ ആവാൻ ചാൻസ് ഉണ്ട്. എന്റെ പൊന്ന് സൂര്യഭഗവാനെ, കുഴപ്പമില്ല. പിന്നെ ഈ ഡാമൊക്കെ തുറന്നിടുന്നുണ്ട് അറിയുന്നുണ്ട്. നല്ല ടാസ്ക്കാണ് ബ്രോ. ചോദിച്ചപ്പോൾ അതേ ഉള്ളു. പിന്നെ അവിടെ കുറേ പേര് നിന്ന് ചൂണ്ട വലയൊക്കെ വീശുന്നുണ്ട്. നമ്മൾ ഫസ്റ്റ് വ്ളോഗ് ചെയ്ത സ്ഥലമാണ് ഈ നിൽക്കുന്നത്. അതേ അവിടെ നിന്നായിരുന്നു നമ്മൾ മറ്റേ മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ബൈക്കിൽ കാണുന്നതായിരുന്നു ഈ പാലം, നമ്മുടെ ഇവിടെ പുതിയതായിട്ട് പണിതുകൊണ്ടിരുന്ന പാലം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഒരു വേറെ ഒരു ഇതിലുണ്ട്. പിന്നെ റോഡും കാര്യങ്ങളൊക്കെ നല്ലോണം മുങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ശരിക്കും ഇവിടാണ് നമ്മളപ്പോൾ അന്ന് വ്ളോഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പൈലിങ്ങിനുള്ള സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടിട്ട സ്ഥലമാണിത്. ഇവിടെ നിന്നായിരുന്നു നമ്മൾ അന്ന് കരിമീൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ മൊത്തം വെള്ളം കയറി ഒരു പരുവായി കിടക്കുകയാണ്. ഇതേ റോഡിൽ കൂടെ വെള്ളം പോകുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ പാലംപണിക്ക് കൊണ്ടിട്ട മെറ്റലിൻ്റെ പുറത്താണ്. അതുകൊണ്ട് ഇവിടെ ആയിരുന്നു പാലംപണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇതേ ഇവിടെ ഈ ബാക്കിലായിരുന്നു ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇപ്പം ഈ മെറ്റിലും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോകുമായിരിക്കും.
ഇന്നലെ വൈകിട്ടാണ് ഷട്ടറൊക്കെ തുറന്നു വിട്ടത്, പമ്പ നദിയിലെ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നു വിട്ടത്. പിന്നെ അടച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ നമുക്ക് വെള്ളം ഇനിയും കൂടത്തില്ല, കുറയൊന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എന്തായാലും വെള്ളം ഇന്നലെ നമ്മൾ വന്നതിനെക്കാട്ടി വെള്ളം ഏറ്റവും ഉണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ഇവിടെ മുട്ടോളം വെള്ളമുണ്ട്. ഇവിടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ചെറിയ ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ദേ ഒരാൾ നിന്ന് ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ദേ അവിടെ ക്യാമി കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല, അവിടെ ആൾക്കാർ വലയൊക്കെ ഇടുന്നുണ്ട്. ഇവിടെ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും മെയിനായിട്ട് മീൻപിടുത്തം അങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഇതുവഴി നമുക്ക് യാത്രാ തടസ്സമൊന്നുമില്ലായിരുന്നു, വണ്ടിയും കാര്യങ്ങളൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴാണെങ്കിൽ വണ്ടിയൊന്നും പോകത്തില്ല, നമുക്ക് നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇതുവഴി എവിടെ നിന്ന് ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട്, എല്ലാം കിട്ടിയോ നമുക്ക് പോയി നോക്കാം. ഇന്നലെ നമ്മൾ ഇതുവഴി പോയതായിരുന്നു. അപ്പോൾ ഇന്നലെ ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇന്നലത്തെ ആ ഇത് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ഇതുവഴി പോവാം, ബൈക്ക് മുങ്ങുമോന്നൊന്നും അറിയത്തില്ല, എന്നാലും നമ്മൾ ഇതുവഴി പോയി നോക്കുവാണ്. നല്ല വെള്ളമുണ്ട്. ഇന്നലെ നമ്മൾ ആ ബൈക്കൊക്കെ ഓടിച്ച് കളിച്ച ഇതുവഴിയായിരുന്നു, പക്ഷെ ഇപ്പോൾ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെരിങ്ങലപ്പുറത്തോട്ട് പോകാനുള്ള ഒരു ഷോർട്ട് കട്ടായിരുന്നു. അപ്പോൾ ഇത് ഇവിടോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, റോഡ് പോലും കാണാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ നേരത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള അത് ഞാൻ നിൽക്കുന്ന അച്ചൻകോവിലാറിന് മുകളിലുള്ള ഒരു പാലത്തിലാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് പണിത പാലമാണ്. നമ്മൾ ഇതിൻ്റെ ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പെരിങ്ങലപ്പുറം സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഒഴുക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത് ഈ സൈഡിൽ നോക്കിയാൽ തന്നെ കാണാം, ഈ മുളയും കാര്യങ്ങളൊക്കെ നല്ലോണം മുങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഒരു തടി ഒഴുകി വരുന്നുണ്ട്. ക്യാമറ കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഗൈസ് അപ്പോൾ ഞാനിപ്പം കാണിച്ച ആ മുള അത് വെള്ളം മുങ്ങി മുളങ്കാടും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഒഴുകി വന്ന് ഈ പാലത്തിൻ്റെ സൈഡിൽ അടിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറേ മരങ്ങളും എല്ലാം ഒഴുകി വരുന്നുണ്ട്. ഇവിടെ കാണുമ്പോൾ തന്നെ കാണാം, ആറ് കര കവിഞ്ഞ് ഒഴുകിയിരിക്കുകയാണ്. ഈ മരത്തിൻ്റെ താഴെ ഇവിടെ മൊത്തം കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം മുങ്ങി ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ ചെറിയൊരു ബണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നടന്നു പോകാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ അവിടെ ദൂരെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇത് കഴിഞ്ഞു, നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. ഗൈസ്, അപ്പം നമ്മളെ വീണ്ടും മഴ ചതിച്ചു. നമ്മളിപ്പോൾ മൂന്നാല് ദിവസം കൊണ്ട് വ്ളോഗിങ്ങിന് ഇറങ്ങുമ്പോഴെല്ലാം ഈ മഴയാണ്. അപ്പോൾ ദേ ഇവിടെ സൈഡിലൊരു വീട്ടുകാർ വള്ളത്തേലാണ്. അപ്പം വെളിയിലോട്ടൊക്കെ പോകണമെങ്കിൽ വള്ളത്തേലാണ് പോകുന്നത്, വള്ളമൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നുണ്ട് നമ്മുടെ മനുഷ്യർ. ഇവിടെ മഴ തകർത്ത് പെയ്യാണ്, നമ്മൾ പെട്ടിരിക്കുക. ഇവിടെ ഇപ്പം ഇവിടെ പാലം പണിക്കുള്ള ആൾക്കാർ കെട്ടിയിരിക്കുന്ന ഒരു ഇതിനകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അതിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടെ ശരിക്കും ഒരു വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരുമാടിക്കുട്ടൻ സിനിമയ്ക്കകത്ത് മണിച്ചേട്ടൻ ചെയ്ത പോലെ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഡോറ്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് മൊത്തം തുറന്നിട്ടേക്കാണ്. അതുവഴി വേണ കയറി ഇരിക്കുക. എനിക്ക് ഒന്ന് കീയൊക്കെ കൂട്ടിയിട്ട് ഇതിനകത്തായിരിക്കും വെക്കുന്നത്. Thank you.
അപ്പോൾ മഴ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അവിടെ മീൻപിടുത്തം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി അത് കവർ ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റേ ആ പാലത്തിൻ്റെ അവിടെ നിന്നു നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ മീൻ പിടിക്കുന്നുണ്ടെന്ന്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ കുറേ പേർക്ക് മീനും കാര്യങ്ങളൊക്കെ കിട്ടിത്തുടങ്ങി. ഗൈസ്, അപ്പോൾ ഈ തോട് നമ്മൾ ഒരുപാട് വ്ലോഗിൽ കാണിച്ചിട്ടുള്ളതാണ്, നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ്. ആ വീഡിയോസൊക്കെ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ അവിടുത്തെ ആ എൻജിൻ റൂമും കാര്യങ്ങളുമൊക്കെ ഒരുമാതിരി മുങ്ങിത്തുടങ്ങി. പിന്നെ ഇവിടെ നല്ല ഒഴുക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഒരുപാട് വെള്ളം പൊങ്ങി നിൽക്കുന്നില്ല, എല്ലാം ഒഴുകി അങ്ങ് പോവാണ്. അപ്പോൾ വെള്ളം പൊങ്ങിയപ്പോൾ ഒഴുകി വന്നൊരാമയാണിത്. പിന്നെ ശരിക്കും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്ലാസ്റ്റിക്കും കാര്യങ്ങളുമൊക്കെ ഈ വലിച്ചെറിയുക, അത് റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ റീയൂസ് ചെയ്യണം, അല്ലാത്തതാണെങ്കിൽ അത് പ്രോപ്പറായിട്ട് നശിപ്പിച്ചാളയണം. അല്ലാതെ നമ്മളിങ്ങനെ ഇങ്ങനെ വലിച്ചെറിയുന്നത് നമ്മളോടെന്നല്ല, നമ്മൾ പ്രകൃതിയോടും നമ്മളോടും ഒരുപോലെ ചെയ്യുന്ന ഒരു തെറ്റാണത്. അപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യാതിരിക്കുക. അത് ഈ വെള്ളം പൊങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ വീടുകളിലോട്ടൊക്കെ തന്നെയാണ് തിരിച്ച് കയറി വരുന്നതും. ഇപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഒഴുക്കുള്ളതുകൊണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും വെള്ളം പൊങ്ങത്തില്ലെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോസ് ഇടുമ്പം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു നെക്സ്റ്റ് ഇനി ഒരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ബൈ ഗൈസ്.